ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത് നിന്ന് പൊന്നാങ്കണ്ണി ചീരയുടെ തൈകൾ ആവശ്യപ്പെട്ടിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതിൽ നമ്മൾ മാക്സിമം ആൾക്കാർക്ക് തൈകൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ കയ്യിൽ നിന്ന് പൊന്നാങ്കണ്ണി ചീരയുടെ തൈകൾ വാങ്ങിച്ചിട്ടുണ്ട്. വളരെ നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച എല്ലാവർക്കും നന്ദി. നമ്മൾ വീണ്ടും കുറേ തൈകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തേക്കും, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചിട്ട് നെക്സ്റ്റ് ടൈം അതിലൊരു പകുതി പേരും വന്ന് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിലെങ്ങനെയാണ് നടന്നതെന്നുള്ളത്. അപ്പോൾ പൊന്നാങ്കണ്ണി അധികം ഡിമാൻഡിങ് ആയിട്ടുള്ള പ്ലാന്റൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഈസിയായിട്ട് നമുക്കറിയാം. പൊന്നാങ്കണ്ണി പറഞ്ഞാൽ വഴിയോരത്തൊക്കെ കിടക്കുന്ന ഒരു പ്ലാന്റിൻ്റെ വെറൈറ്റി തന്നെയാണ്. അതുകൊണ്ട് വളരെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് പൊന്നാങ്കണ്ണി. പ്രത്യേകിച്ച് കെയർ ഒന്നും വേണ്ട. അപ്പോൾ തൈകൾ നിങ്ങൾ കിട്ടിയതിന് ശേഷം ഇതിനെ നടാൻ നേരത്തും അധികം ടെൻഷൻ എടുക്കേണ്ട. സാധാരണ നമ്മൾ ചെടികൾ നടന്ന പോലെ ഒരു പോട്ടിംഗ് മിക്സിൽ നട്ട് വെള്ളമൊഴിച്ചാൽ മാത്രം മതി. പിന്നെ കുറച്ച് കെയർ കൊടുക്കണം, എല്ലാ പ്ലാന്റിനും കൊടുക്കുന്ന പോലത്തെ കുറച്ച് കെയർ കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ട് ചെടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പോട്ടിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഒരു എയർപോർട്ടിനകത്തോ എങ്ങനെയുണ്ട്, ഏത് മീഡിയയിലും കുഴപ്പമില്ല, ഈവൻ ഹൈഡ്രോപോണിക്സിലായാലും എങ്ങനെ നടാന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ സന്തോഷ്, ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ റൂട്ടപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്, പിന്നെ ഇതുപോലുള്ള കുറേ ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്താണെന്ന് ബെല്ലൈക്കണോ ഓൺ ചോദിച്ചിരിക്കും. ഞാൻ ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയാണ് ബെല്ലൈക്കണോ ഓൺ ആക്കി വയ്ക്കുന്നത്. ഈ പൊന്നാങ്കണ്ണി ചീരയിൽ ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പ്ലാന്റ് ആണെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഒരു ഇലക്കറി കൂടിയാണ് ഈ പൊന്നാങ്കണ്ണി ചീര. എൻ്റെ ഈ ഒരു പൊന്നാങ്കണ്ണി കിട്ടിയിട്ട് ഏകദേശം 2.5 വർഷത്തോളം ആയി. അപ്പോൾ ആ സമയം തൊട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഇലക്കറി കൂടിയാണ്. കൂടാതെ ഇതുപോലെ ഒരുപാട് പൊന്നാങ്കണ്ണിയുടെ തൈകൾ നമ്മളുണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്ന് തൈകൾ വാങ്ങിക്കുന്ന കൂടുതലുള്ള ആൾക്കാരും ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണെന്നുള്ള രീതിയിലാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പൊന്നാങ്കണ്ണി എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് കണ്ണിന് പൊന്നായ ഒരു ഔഷധമായതുകൊണ്ടാണ് ഇതിനെ പൊന്നാങ്കണ്ണി എന്ന് പറയുന്നത്. തമിഴരുടെ ഇടയിലും പിന്നെ നോർത്ത് ഇന്ത്യക്കാരുടെ ഇടയിലും ഇതിൻ്റെ പല വകഭേദങ്ങളും നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്നതാണ്. കേരളത്തിൽ ഈയിടയിൽ പോപ്പുലറായ ഒരു ലീഫി വെജിറ്റബിളാണ് പൊന്നാങ്കണ്ണി. പൊന്നാങ്കണ്ണിയുടെ നടിയിൽ വസ്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തണ്ട് തന്നെയാണ്. വളരെ എളുപ്പത്തിൽ ഒടിച്ചു കുത്തി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് പൊന്നാങ്കണ്ണി. ഇതിനകത്ത് വിത്തുകൾ ഉണ്ടാവാറില്ല, കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊരിക്കലും വിത്താകുന്നില്ല, പകരം തണ്ട് വെറുതെ ഇട്ടാൽ പോലും തന്നെ നല്ല രീതിയിൽ വേര് മുളച്ച് പൊട്ടി വളർന്നൊരു ചെടിയാണ്. അപ്പോൾ ഇത് നട നേരത്തും അധികം കെയറൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ പോലെ സാധാരണ ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കി അതിനകത്തേക്ക് കുത്തി വെച്ചാൽ മതി. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഇത് പോട്ടി മിക്സർ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മൾ വേറൊരു വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ കുറച്ച് നല്ല നീർവാർച്ചയുള്ള ഒരു പോട്ടി മിക്സാണ് വേണ്ടത്. നല്ല ജൈവവളം വേണം. സാധാരണ നല്ല വളക്കൂറുള്ള മേൽമണ്ണും ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഇച്ചിരി എല്ലുപൊടി കുറച്ച് വേപ്പും പിണ്ണാക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പോട്ടി മിക്സ് മതി. നല്ല നീർവാർച്ച ഉണ്ടാവാനായിട്ട് ഒന്നുകിൽ മണൽ ചേർക്കുക അല്ലെങ്കിൽ പെർലൈറ്റ് ചേർക്കുക. അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് പോട്ടി മിക്സിൽ നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാം. നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നത് സ്പോഞ്ചിൽ കുത്തിയാണ്, കാരണം നമ്മളത് ഈസിയായിട്ട് ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഏകദേശം നല്ല ഈക്വലി ഈവൻ ആയിട്ടുള്ളൊരു ജെർമിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്പോഞ്ചിൽ വയ്ക്കുന്നത്. അതുപോലെ തന്നെ എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ മണ്ണിട്ട് മിക്സ് ചെയ്ത് പോട്ടറിയിൽ മണ്ണൊന്ന് നിറച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സ്പോഞ്ച് എനിക്ക് എളുപ്പത്തിൽ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മീഡിയമാണ്. അതുകൊണ്ടാണ് OSS സ്പോഞ്ച് യൂസ് ചെയ്യുന്നത്. OSS സ്പോഞ്ചിനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചാനലുണ്ട്, കണ്ടു നോക്കുക. വിത്ത് മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ OSS സ്പോഞ്ച്. ഇത് എൻ്റെ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൽ നിന്ന ഒരു പ്ലാന്റാണ്. ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ഒടിച്ചെടുത്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. ഈ സൈഡ് ഫുള്ള് നമ്മൾ എടുത്തു കഴിഞ്ഞു, ബാക്കിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 500-600 പ്ലാന്റ്സ് നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ നമ്മൾ അയച്ചിരുന്ന ബോക്സ് നിങ്ങളുടെ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പൺ ആക്കിയിട്ട് അതിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിനുള്ളിൽ നിന്ന് ചെടികൾ പുറത്തെടുത്ത് പേപ്പർ ന്യൂസ് പേപ്പറിൽ റാപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. ന്യൂസ് പേപ്പറൊക്കെ കെയർഫുള്ളായിട്ട് മാറ്റുക. ന്യൂസ് പേപ്പറൊക്കെ നല്ല അലിഞ്ഞായിട്ടിരിക്കുന്നത് വെള്ളം നനഞ്ഞിട്ട്. അപ്പോൾ കെയർഫുള്ളായിട്ട് മാറ്റുക. മാറ്റിയതിന് ശേഷം ചെടികൾ ഒരു 5 മിനിറ്റ് എക്സ്പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നോർമലി തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈർപ്പമൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം സ്പോഞ്ച് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളത്തിലോട്ട് സ്പോഞ്ച് മാത്രം ഒന്ന് മുക്കി വയ്ക്കുക, കാരണം വേര് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത പോട്ടി മിക്സ് ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ എവിടെയെന്ന് വെച്ചാൽ നിറച്ചതിന് ശേഷം ചെറിയൊരു കുഴി കുത്തി സ്പോഞ്ചോട് കൂടി അതിനകത്ത് വെച്ചിട്ട് ഉടനെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം എപ്പോഴും ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നതല്ല, പെട്ടെന്ന് ഡ്രൈ ആവുന്നതാണ്. ഈവൻ മണ്ണിനടിയിലായിരുന്നാലും പോലും നമ്മൾ ഉടനെ വെള്ളം കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോയി ചെടി കേടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മണ്ണിൽ നട്ട ഉടനെ ഇതൊരു ജലസേചനം കൊടുക്കണം, എന്നിട്ട് തണലത്ത് പറ്റി മാറ്റി വയ്ക്കുക. ഈ പൊന്നാങ്കണ്ണി ചെടി നമുക്ക് ഭംഗിയായിട്ട് ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നടാൻ പറ്റും. ഇതേത് കണ്ടില്ല, നമ്മളൊരു 6 ഇഞ്ച് ഡയമീറ്ററുള്ള 6 മുതൽ 8 ഇഞ്ച് ഡയമീറ്റർ വരെയുള്ള ചട്ടികളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നട്ടതാണ്. ഓരോന്നിലും 2-3 പ്ലാന്റ്സ് ചട്ടിയിലുണ്ട്. ഇത് ആക്ച്വലി സെയിലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൊടുക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു ബുഷി ആയിട്ടുള്ള പ്ലാന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ചട്ടിയിൽ ഒരു 3 പ്ലാന്റ് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ വീട്ടാവശ്യം നടുമ്പോഴേക്കും ഒരു 8 ഇഞ്ച് ബോട്ടിനകത്ത് ഒരു ചെടിയൊക്കെ വെച്ചാൽ മതി. വലിയ ബോട്ടാണെങ്കിൽ മാത്രം ഒരു 2 പ്ലാന്റ് വയ്ക്കാം. പിന്നെ 24 സെൻറ്റിമീറ്ററിൻ്റെ ഗ്രോ ബാഗ് ആണെങ്കിൽ ഒരു 3 പ്ലാന്റൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ മണ്ണിൽ നമുക്ക് ബെഡ് ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ നട്ട് വളർത്താവുന്നേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരു 6 ഇഞ്ച് ബോട്ടാണ് അല്ലേ, ഏകദേശം ഒരു ഇത്ര ഹൈറ്റൊക്കെ ഉള്ള ഒരു 6 ഇഞ്ചിൻ്റെ ബോട്ടുണ്ട്.
സാധാരണ നേഴ്സറി പോയിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു രണ്ടോ മൂന്നോ പ്ലാന്റ് നമ്മൾ നടാൻ പോവാണ്. പൊന്നാങ്കണ്ണി അങ്ങനെ പ്രത്യേകിച്ച് മണ്ണ് പ്രിപ്പറേഷൻ ഒന്നുമില്ല. സാധാരണ നമ്മൾ ചെടികൾ നടാൻ ഉപയോഗിക്കുന്ന നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെ ഉപയോഗിക്കാം. കണ്ടില്ലേ, ഇതിന് അത്യാവശ്യം നല്ലോണം നീർ വാർച്ചയുള്ള നിറയെ ജൈവാംശമുള്ള മണ്ണാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. മണൽ കിട്ടുകയാണെങ്കിൽ മണൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന പോലെ പെർലൈറ്റ് ചേർക്കാം. ഈ കാണുന്ന വെള്ളപ്പൊടികളാണ് പെർലൈറ്റ്. പെർലൈറ്റ് എന്താണെന്ന് അറിയില്ലെങ്കിൽ പെർലൈറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നേരത്തെ ചാനൽ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതൊന്ന് കണ്ടു നോക്കുക. ഇല്ലെങ്കിൽ സാധാരണ മണ്ണിനൊപ്പം ചാണകപ്പൊടി, കമ്പോസ്റ്റ്, എല്ലുപൊടി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ലൊരു നടീൽ മിശ്രിതം ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ റീയൂസ് ചെയ്യുന്ന മണ്ണാണ്. നമ്മൾ നേരത്തെ ചെടികൾ നട്ടിട്ട് അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും കമ്പോസ്റ്റും ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത മണ്ണാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഏകദേശം ചെടിച്ചിട്ടയുടെ ഈ ഭാഗം വരെ നമ്മൾ മണ്ണ് നിറച്ചിട്ട് ഇതിനകത്തേക്ക് ഒരു രണ്ട് പ്ലാന്റ് നടാൻ പോവാണ്. മണ്ണിലിടാനായിട്ട് പെർലൈറ്റ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നമ്മുടെ പറമ്പിലൊക്കെ മഴയത്ത് ഒഴുകി വരുന്ന മണലായാലും മതി. ഇല്ലെങ്കിൽ ആറ്റു മണൽ കിട്ടണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഒന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് എം സെൻറ്റോ പാറപ്പൊടി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിൽ രണ്ട് പ്ലാന്റാണ് നടാൻ പോകുന്നത്. നമ്മൾ നേരത്തേതൊക്കെ പോലെ സ്പോഞ്ചിൽ കുത്തി മുളപ്പിച്ച് നല്ല റൂട്ട്സൊക്കെ വന്ന ഹെൽത്തി ആയിട്ടുള്ള രണ്ട് പ്ലാന്റാണ് നമ്മൾ ഇതിനകത്ത് നടാൻ പോകുന്നത്. സ്പോഞ്ച് മാറ്റുന്നില്ല, നേരെ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് വയ്ക്കുകയാണ്. സ്പോഞ്ച് ജസ്റ്റ് മണ്ണിനടി പോകുന്ന രീതിയിലാണ് വച്ചിരിക്കുന്നത്. നമ്മൾ സ്പോഞ്ച് വളർത്തിയ ചെടികൾ നടുമ്പോഴേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ വാട്ടറിങ് പിന്നെ ഒന്ന് രണ്ട് വാട്ടറിങ് നന്നായിട്ട് കൊടുക്കണം. കാരണം സ്പോഞ്ച് പെട്ടെന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്, മണ്ണിനടിയിലായിരുന്നാലും പെട്ടെന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നട്ട ഉടനെ തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒന്ന് രണ്ട് ദിവസം ഒരു പാർഷ്യൽ ഷെയ്ഡിൽ വയ്ക്കണം, നേരെ നല്ല വെളുത്തൊന്നും കൊണ്ടുവയ്ക്കേണ്ട. ഒന്ന് രണ്ട് ദിവസം നല്ല പാർഷ്യൽ ഷെയ്ഡിൽ ഇരിക്കട്ടെ. അതിനുശേഷം പ്ലാന്റ്സൊക്കെ ഒന്ന് സെറ്റ് ആയത്, ഇതിപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ ഒന്ന് സെറ്റ് ആയതാണ്, ഒരു മൂന്ന് നാല് ദിവസമായതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ ആയിട്ട് പ്ലാന്റ്സ് സെറ്റ് ആവുന്നതിന് ശേഷം നമുക്ക് വെയിലത്തോട്ട് വയ്ക്കാം. ഞാനിതിപ്പോൾ ടെറസിൻ്റെ മേളിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മഴക്കാലമാണ്, അധികം വെയിലൊന്നുമില്ല, എന്നാലും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഗ്രോ ബാഗിലോ ചട്ടിയിലോ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ വിശാലമായ, അതായത് ഹൈറ്റ് കൂടിയിട്ട് നല്ല വിസ്താരമുള്ള ചട്ടികളിലോ അല്ലെങ്കിൽ ഇതുപോലെ എയർപോർട്ടിനകത്തൊക്കെ നടാൻ പറ്റും. ഇതിപ്പോൾ ഒരു പൊക്കം കുറഞ്ഞിട്ടുള്ളൊരു എയർപോർട്ടാണ്, കണ്ടില്ലേ, പൊക്കം കുറഞ്ഞിട്ട് ഇച്ചിരി വീതി കൂടിയിട്ടുള്ളൊരു എയർപോർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു അഞ്ച് പ്ലാന്റൊക്കെ വയ്ക്കാൻ പറ്റുമെന്ന് തോന്നും. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സാധാരണ നമുക്കിതിനു വേണ്ടി ഉണ്ടാക്കിയ പോട്ട് മിക്സർ നിറയ്ക്കുകയാണ്. എയർപോർട്ട് അല്ലെങ്കിൽ നമുക്ക് ടയർ മറിച്ചിട്ടൊരു അതിനകത്ത് നടാൻ പറ്റും, കുറച്ച് വിശാലമായിട്ടുള്ളൊരു സ്പേസ് കിട്ടുന്നതാണ്. പൊന്നാങ്കണ്ണി ഇച്ചിരി പടർന്ന് പിടിച്ച് വളരുന്ന ചെടിയായതുകൊണ്ട് ഇച്ചിരി പരന്ന പോട്ടാണ് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടിലും വേണമെങ്കിൽ നടാം. പിന്നെ എയർപോർട്ടിൽ മണ്ണ് ഇറക്കുമ്പോഴേക്കും നമ്മൾ ഇതിനെ സൈഡിലോട്ട് മണ്ണ് ഇറക്കി വേണം നിറയ്ക്കാനായിട്ട്. അപ്പോൾ എയർപോർട്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അത് നല്ല ഭംഗിയായിട്ട് മണ്ണൊക്കെ നിറച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പ്ലാന്റ്സ് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഈ ഒരു സൈസുള്ള ഒരു കണ്ടെയ്നറിനകത്ത് നമുക്ക് അഞ്ച് പ്ലാന്റ് വയ്ക്കാൻ പറ്റും. അപ്പോൾ പ്ലാന്റ് കിട്ടുന്ന ഒരു പലരും ചോദിക്കാറുള്ളതാണ് ഇതിനകത്തുള്ള സ്പോഞ്ച് ഇളക്കി കളയേണ്ട ആവശ്യമുണ്ടോയെന്ന്. സ്പോഞ്ച് ഇളക്കി കളയേണ്ട ഒരു ആവശ്യമില്ല, സ്പോഞ്ച് കുറേ ദിവസം കഴിയുമ്പോഴേക്കും മണ്ണിനോട് ചേരുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു അഞ്ച് ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് വയ്ക്കാൻ പോവാണ്. ഏകദേശം സ്പോഞ്ച് ഫുള്ളായിട്ട് മണ്ണിനടി പോകുന്ന രീതിയിലാണ് വയ്ക്കുന്നത്. എന്നിട്ട് മണ്ണ് ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് അഞ്ച് പ്ലാന്റ് നടാം. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ഒരു വാട്ടറിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് അവിടെ നിന്ന് വളർന്നോളും. അപ്പോൾ ഈ ഒരു വലിയ ചെടിച്ചിട്ടിരിക്കുന്നില്ലേ, നമ്മൾ ഒരാഴ്ചയ്ക്ക് മുന്നേ പ്ലാന്റ്സ് ഹാർവസ്റ്റിന് ശേഷം അതിൻ്റെ ചോട് ഭാഗം ഉണ്ടല്ലോ, നമ്മൾ വേസ്റ്റ് ആയിക്കളം എന്ന ഭാഗം, അത് കുത്തി വെച്ചതാണ്. ഇതിപ്പോൾ അതിൽ നിന്ന് തന്നെ തൈകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, പുതിയ ശിഖരങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിനപ്പുറത്ത് നമ്മൾ ഒരു മാസം മുന്നേ എയർപോർട്ടിലോട്ട് വെച്ച പ്ലാന്റാണ്. കണ്ടില്ലേ, ഇത് ഇത്രയും വളർന്നിട്ടുണ്ട്. ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിന് ഇലകൾ എടുക്കാൻ പറ്റുന്ന കണ്ടീഷനാവും. എയർപോർട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാന്റിന് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, പൊന്നാങ്കണ്ണി അതുപോലെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഇതല്ലാതെ പൊന്നാങ്കണ്ണി വളർത്താൻ പറ്റുന്ന ഒരു നല്ല മാർഗ്ഗമാണ് ഹൈഡ്രോപോണിക്സ് രീതി. കണ്ടില്ലേ, ഇത് നമ്മുടെ നാലിഞ്ച് പൈപ്പിനകത്തേക്കുന്ന പൊന്നാങ്കണ്ണി ശരിയാണ്. ഏകദേശം രണ്ട് രണ്ടര മാസമായതാണ്. ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ്. ഇതിൽ നിന്നാണ് നമ്മൾ തണ്ടുകൾ വെട്ടി പുതിയ പുതിയ തൈകളുണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഇതൊരു നാലിഞ്ച് പൈപ്പിലാണ് ഇരിക്കുന്നത്. അതിനകത്ത് തന്നെ ഫുൾ കവർ ചെയ്ത് നല്ല ലഷായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് മദർ പ്ലാന്റ്സ് ഉണ്ട്. ആ പ്ലാന്റ്സ് കട്ട് ചെയ്ത് മാറ്റുന്നതനുസരിച്ച്, ചെറുതാവുന്നതനുസരിച്ച് നമ്മൾ പ്ലാന്റ്സ് റീപ്ലേസ് ചെയ്യും. ഇതൊക്കെ പുതുതായിട്ട് വെച്ച പ്ലാന്റാണ്. അടുത്ത മദർ പ്ലാന്റ് ആവേണ്ട പൊന്നാങ്കണ്ണി ചീരകളാണ് ഇതാ നിൽക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ തണ്ടുകൾ വെട്ടിയെടുത്ത് തൈകളാക്കിയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റാൻഡിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത്.
സ്റ്റാൻഡ് ചെയ്യുന്ന വളരുന്ന പ്ലാന്റ്സാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നത്. നമ്മൾ ഹൈഡ്രോപോണിക്സ് വെച്ച ഒരു പൊന്നാങ്കണ്ണി ചീരയുടെ ഒരു തണ്ടാണ് കണ്ടില്ലേ, ഒരു ചെടിയാണ്, ഒരു തണ്ടാണ് നമ്മൾ വെച്ചത്. ഇത് ഇച്ചിരി പ്രായമായതാണ്, രണ്ട് മൂന്ന് മാസം ആയതാണ്. നമ്മളെ മദർ പ്ലാന്റാണ്, ഇത്രയും നന്നായിട്ട് വലുതായി ലക്ഷമായിട്ട് വളർന്നിപ്പോണ്ട്. ഇതിൽ നിന്ന് ഇലകൾ ചോദിച്ച് ആൾക്കാർ വിളിക്കുന്നുണ്ട്, പക്ഷേ മദർ പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇലകൾ കൊടുക്കാനായിട്ട് വഴിയില്ല. ഇതെല്ലാം നമ്മൾ തൈകളാക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അല്ല, ഹൈഡ്രോപോണിക്സിൽ ഇതിന് നല്ല ലക്ഷമായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് ഹൈഡ്രോപോണിക്സ്. നിങ്ങൾക്ക് ട്രൈ ആവുന്നേ ഉള്ളൂ. ഹൈഡ്രോപോണിക്സിനെ പറ്റി ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട്. കൂടാതെ അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് കുറച്ചൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, വിളിച്ചു കഴിഞ്ഞാൽ അയച്ചു തരാൻ പറ്റും. അപ്പോൾ ഈ കാണിച്ച പൊന്നാങ്കണ്ണിയുടെ തൈകളാണ് നമ്മൾ കൂടുതലായിട്ടും എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ കറക്കി ഉപയോഗിക്കുന്നതും ഇതേ പൊന്നാങ്കണ്ണി ചെടിയുടെ ഇലകളാണ്. അപ്പോൾ അതാണ് നമ്മൾ കഴിച്ച്, നമ്മൾ യൂസ് ചെയ്യുന്നൊരു ചെടിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നത് തൈകളുണ്ടാക്കിയിട്ട്. അപ്പോൾ ചില ആൾക്കാർ ഡിഫറൻ്റ് ആയിട്ടുള്ള പൊന്നാങ്കണ്ണി ചെടിയുടെ പടം കാണിച്ചിട്ട് അതിലെ പൊന്നാങ്കണ്ണി, അതല്ലേ അതിൻ്റെ ഒറിജിനൽ പൊന്നാങ്കണ്ണി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ആക്ച്വലി പൊന്നാങ്കണ്ണി ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ഏഴോളം ടൈപ്പ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഗുരുനാഥൻ പറഞ്ഞത്. അതിൽ തന്നെ പച്ചയുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്ത പോലെ നല്ല വെയിലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പൊന്നാങ്കണ്ണി ചുവപ്പാവും. സാധാരണ ഒരു ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ സൈസ് വലുതായിട്ട് ഒരു ഗ്രീൻ കളറൊക്കെ ഉണ്ടാവും. ഇതുകൂടാതെ എൻ്റെ ഇപ്പോൾ രണ്ട് ടൈപ്പ് പൊന്നാങ്കണ്ണി ശരിയാണുള്ളത്, ഒരെണ്ണം കൂടെ ഉണ്ട്, കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഇത് വേറൊരു പൊന്നാങ്കണ്ണി ശരിയാണ്. ഇതിൻ്റെ ലീവ്സ് മറ്റേ നേരത്തെ കാണിച്ച പൊന്നാങ്കണ്ണി ശരിയാണെങ്കിലും കുറച്ചുകൂടെ വീതി കൂടിയതാണ്. അതുപോലെ കുറച്ചുകൂടെ വലിപ്പം കൂടിയ ലീവ്സാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മുടെ സാധാരണ പൊന്നാങ്കണ്ണി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന പൊന്നാങ്കണ്ണി കാണിച്ചു തരാം കമ്പാരിസന് വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഈ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന പൊന്നാങ്കണ്ണി. ഇതെനിക്ക് റീസെൻ്റ്ലി കിട്ടിയതാണ്, തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഒരു ഗ്രാമത്തിൽ നിന്ന്, തമിഴ് ഗ്രാമത്തിൽ നിന്ന് കിട്ടിയ ഒരു പൊന്നാങ്കണ്ണിയുടെ തൈയാണ്. അപ്പോൾ അവരത് പൊന്നാങ്കണ്ണി തന്നെയാണ് പറയുന്നത്. ഏറെക്കുറെ സാമ്യമുള്ള ലീവ്സ് തന്നെയാണ് ഇതിനകത്തുള്ളത്. കുറച്ച് ഡിഫറൻസ് ഞാൻ പറഞ്ഞ പോലെ ഇലയുടെ സൈസ്, പിന്നെ തണ്ടിൻ്റെ ഒരു ഫ്ലഷ്നെസ്, ഫ്ലവേഴ്സൊക്കെ സെയിമാണ്. കളറൊക്കെ മാറുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു രണ്ട് ടൈപ്പ് എൻ്റെ അടുത്തുണ്ട്. ഇതിൻ്റെ തൈകൾ തൽക്കാലം തരാനില്ല, മിക്കവാറും ഇതിൻ്റെ തൈകളാണ് എല്ലാവർക്കും എൻ്റെ അയച്ചു തരാനുള്ളത്. പിന്നെ പുതിയൊരു ബാച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഹൈഡ്രോപോണിക്സ് തന്നെയാണ്, വെച്ചിട്ട് ഒരു 10-12 ദിവസമായിട്ടുള്ളൂ. വേരൊക്കെ ഒന്ന് പിടിച്ച് സെറ്റ് ആവുന്നേ ഉള്ളൂ. മാക്സിമം നമ്മൾ പ്ലാന്റ്സ് കൂടെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്, കാരണം തൈകൾ കൂടാതെ ഇലകൾ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇല കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഇതുപോലെ എക്സ്ട്രാ ആയിട്ട് നട്ടുപിടിപ്പിക്കുന്നത്. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് വളരെ കുറവാണ്. ടെറസിൻ്റെ മുകളിൽ നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് കൂടുതലും ഈ ഒരു ഹൈഡ്രോപോണിക് രീതി ഫോളോ ചെയ്ത് നമ്മൾ ഈ പൊന്നാങ്കണ്ണി ചെടിയെ വളർത്തിയെടുക്കുന്നത്. ഇലകൾ ഉള്ളതനുസരിച്ച് നമുക്ക് അയച്ചു തരാൻ പറ്റും. ഉള്ള സമയത്ത് ഞാൻ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. ഒന്നോ രണ്ടോ തൈ കിട്ടിയാൽ മാത്രം മതി നിങ്ങൾക്കിത് ജീവിതകാലം മുഴുവൻ അതിൽ നിന്ന് തണ്ടുകൾ കുത്തി കുത്തി ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ടാക്കാം, ഇഷ്ടംപോലെ ഹാർവസ്റ്റ് ചെയ്ത് കറിവെച്ച് യൂസ് ചെയ്യാം. പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു ചെടിയല്ല. പിന്നെ ഇതിനകത്ത് ആക്രമണം, അതായത് കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നത് പുഴുവാണ്. പുഴു വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് തിന്നുകൊണ്ട് പോകും. പിന്നെ ഉച്ച വരാതെ സൂക്ഷിക്കുക. അങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോഴേക്കും ഓർഗാനിക് ആയിട്ടുള്ള കുറച്ച് കീടനാശിനികളൊക്കെ അപ്ലൈ ചെയ്ത് ഇതിനൊന്ന് റെസിസ്റ്റ് ചെയ്ത് സെറ്റാക്കി റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ കറി വയ്ക്കാനായിട്ട് ഇല മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇല എടുത്തതിന് ശേഷം ബാക്കി വരുന്ന തണ്ട് കുത്തി വെച്ചാലും നമുക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ പ്ലാന്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. എപ്പോഴും ഫ്രഷ് ആൻഡ് യങ് പ്ലാന്റ്സ് കീപ്പ് ചെയ്യാൻ നോക്കുക. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ഇലയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സും ഹാർവസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത്. ഒരേ പ്ലാന്റ് തന്നെ ഒരുപാട് കാലം വെച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കി ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. അങ്ങനെയെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷി ചെയ്യുന്ന മറ്റ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ കൃഷി വിശേഷങ്ങളും പുതിയ പുതിയ ടെക്നിക്സുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.